ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ട്രിവാൻഡ്രം സദ്യയിലെ സ്പെഷ്യലായിട്ടുള്ള വടക്കൂട്ടുകറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഉഴുന്ന് വട കൊണ്ടാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഉഴുന്ന് വടകൾ തയ്യാറാക്കണം. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ച ഉഴുന്നെടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 ബൗൾ ഉഴുന്നാണ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. അപ്പോൾ നമുക്കിത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് 1 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്ത് ചെറുതായിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. കൂടുതൽ പേസ്റ്റ് രൂപത്തിലും അതുപോലെ തന്നെ കൂടുതൽ വെള്ളത്തിലും അരക്കരുത്. ഈ ഒരു രൂപത്തിൽ വേണം നമ്മൾ ഈ ഉഴുന്ന് അരച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ ഉഴുന്ന് വടക്കിടുന്ന ആവശ്യ വസ്തുക്കൾ തന്നെയാണ് ഇതിലേക്കും വേണ്ടത്. അപ്പോൾ ഞാനിവിടെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ ഇഞ്ചി പൊടിപൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. നമ്മൾ സാധാ ഉഴുന്ന വട പോലെ വലുതായിട്ടല്ല പൊരിച്ചെടുക്കുന്നത്, ഇത് ചെറിയ ചെറിയ ബോളുകളായിട്ടാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത്. ചെറിയ ബോളായിട്ട് വേണം ഇത് നമ്മൾ ഉരുട്ടിയെടുക്കാൻ. ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഉരുളകളായിട്ട് നമുക്ക് ഉരുട്ടിയെടുത്ത് ഇത് നമുക്കെല്ലാം പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചുട എണ്ണയിലേക്ക് ഓരോ കുഞ്ഞു ഉരുളകളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് വറുത്ത് മാറ്റിവെക്കാം. ഇതെല്ലാം ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് കൂട്ടുകറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വേറൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് ഞാൻ 3 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള വലിയ കഷ്ണമായിട്ട് അരിഞ്ഞെടുത്തതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് തന്നെ 2 ഉരുളക്കിഴങ്ങ് അരിഞ്ഞതുകൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും സവാളയും ഞാനിവിടെ ചതുര കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ 5-6 കഷ്ണം കോളിഫ്ലവർ കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെന്നുള്ളവർ മാത്രം ചേർത്താൽ മതി. ഇതെല്ലാം ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം മുളക് പൊടിയും 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അതേപോലെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലതുപോലെ ഈ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 2/2 പാൽ ഞാൻ 1/2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ 2/2 പാലിൽ കിടന്ന് വേണം ഈ പച്ചക്കറികളെല്ലാം വെന്ത് കിട്ടാൻ. ഇനി ഇതെല്ലാം വെന്ത് തിള വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ പൊരിച്ചു വെച്ചിട്ടുള്ള ഉഴുന്ന് വടയുടെ ചെറിയ ഉരുളകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ വടയും ഇട്ട് നല്ലതുപോലെ ഇളക്കി എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയുടെ 1/2 പാൽ ഞാനിവിടെ 1 ബൗൾ ചേർക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മളുടെ ട്രിവാൻഡ്രം സ്പെഷ്യൽ വടക്കൂട്ടുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് കടുക് വറുത്തത് കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വട ഇവിടെ റെഡിയായി, വടക്കറി ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.